ഭജനം പൂജനം ആരാധനയും സാധനയും ഹേ നർത്തക സാധു നിജദേവാലയ മൂലയിൽ എന്തിനിരിക്കുന്നു നീ രുദ്ധകവാടം. ഉള്ളിൻ്റെ ഉള്ളിൽ മാറ്റമൊന്നും ഉണ്ടാകാതെ പുറമേനി മാത്രം ഇരുക്കി ഭജിക്കലും പൂജിക്കലുമായി പൂജാമുറിയിൽ പ്രാർത്ഥനാമുറിയിൽ ഇരുന്നാൽ ഭഗവാന്റെ ഈശ്വരന്റെ കടാക്ഷം ഉണ്ടാകുമോ? ഒരിക്കൽ രണ്ട് സുഹൃത്തുക്കൾ ഹിമാലയ സന്ദർശിക്കാൻ പോയി. നേരം ഇരുട്ടിയപ്പോൾ അടുത്തു കണ്ട ഒരു ഗുഹയിൽ കടന്ന് അവർ ഉറങ്ങി. നേരം പരമ്പര വെളുത്തപ്പോഴേക്കും കാഴ്ചയിൽ ഭിക്ഷു എന്ന് തോന്നിയ ഒരു മനുഷ്യൻ അവിടെ എത്തി പറഞ്ഞു, കടക്കുപുറത്ത് ഇതേ എന്റെ ഗുഹയാണ്. ഒരു സാധു ഭിക്ഷുവിൽ നിന്ന് കേൾക്കേണ്ട വാക്കുകളല്ലോ അത് എന്ന് തോന്നിയ ആ സുഹൃത്തുക്കൾ പറഞ്ഞു, നോക്കൂ, ഈ ഗുഹ പ്രകൃതിദത്തമാണ്, അതില് നിങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റുമോ? ഭിക്ഷുവിന് കോപം ഇരുട്ടിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ അപകടകാരിയാണ്. കഴിഞ്ഞ 13 കൊല്ലമായി ഞാൻ ഈ ഗുഹയിലാണ് താമസിക്കുന്നത്. ഇത് ഞാൻ ആർക്കും വിട്ടുതരില്ല. ഇത് കേട്ടപ്പോഴത്തേക്കും സുഹൃത്തുക്കൾക്ക് ആ ഭിക്ഷുവിനോട് സഹതാപമാണ് തോന്നിയത്. കാരണം അവര് ഒരു രാത്രി അന്തി ഉറങ്ങാൻ വന്നതാണ്. അവർ പറഞ്ഞു, നിങ്ങളുടെ കഴിഞ്ഞ 13 കൊല്ലവും പാഴായിപ്പോയല്ലോ. ഈ പാവന ഭൂമിയിൽ 13 കൊല്ലം കഴിഞ്ഞിട്ടും നിങ്ങളുടെ പഴയ മനസ്സിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ലല്ലോ. യുഗയുഗങ്ങൾ തപം ചെയ്ത് ശുദ്ധി വരുത്തിയ യോഗീശ്വരന്മാരെ ഹൃദയപൂർവം സാഷ്ടാംഗം നമസ്കരിക്കുന്നു. എന്നാൽ കടമകളിൽ നിന്ന് കർത്തവ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ മാത്രം ഭക്തി സ്വീകരിക്കപ്പെടുമ്പോൾ വേലക്കള്ളിക്ക് പിള്ളസാക്ഷി എന്ന പഴഞ്ചൊല്ല് ഓർക്കേണ്ടി വരുന്നു. പൂർണ്ണ ഹൃദയത്തോടെ മനസ്സോടെ നമ്മുടെ കടമകൾ നിറവേറ്റാൻ സാധിച്ചാൽ അവിടെ ഈശ്വരനുണ്ട്. നമ്മുടെ ശരീരമാകണം നമ്മുടെ ദേവാലയം. നമ്മുടെ ചിന്തകളും പ്രവൃത്തികളുമാകണം നമ്മുടെ പ്രാർത്ഥന. എന്നാൽ അവിടെ ഈശ്വരനുണ്ട്. നാം എല്ലാം യോഗികളുമായിത്തീരും. കടമകളിൽ നിന്ന് ഒളിച്ചോടാത്ത കർമ്മനിരതമായ ഒരു പ്രഭാതം കൂടെ നേരുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും.